സൌദിയിൽ പൊതുയിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് രണ്ട് ഡോസ് വാക്സിൻ എടുക്കണമെന്ന നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഉംറ നിർവഹിക്കാനും രണ്ട് ഡോസ് വാക്സിൻ നിർബന്ധമാക്കി. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, കായിക സാംസ്കാരിക വിനോദ കേന്ദ്രങ്ങൾ, പൊതുപരിപാടികൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുഗതാഗത സർവീസുകൾ തുടങ്ങി സൌദിയിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലും പ്രവേശിക്കാൻ നാളെ മുതൽ കോവിഡ് വാക്സിന്റെ രണ്ടു ഡോസും എടുക്കൽ നിർബന്ധമാണ്. നാളെ രാവിലെ 6 മണി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. തവക്കൽന ആപ്പിലെ സ്റ്റാറ്റസ് നോക്കിയാണ് പ്രവേശനം നൽകുക. രണ്ടു ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ നാളെ മുതൽ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കുകയുള്ളൂ. വാക്സിൻ എടുക്കുന്നതിൽ ആരോഗ്യ മന്ത്രാലയം ഇളവ് നൽകിയവർക്കും പൊതു ഇടങ്ങളിൽ പ്രവേശനം നൽകും. ഇതും തവക്കൽന ആപ്പ് നോക്കിയാണ് സ്ഥിരീകരിക്കുക. ഈ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ആഭ്യന്തര വിമാനയാത്ര, ട്രെയിൻ യാത്ര തുടങ്ങിയവക്കെല്ലാം രണ്ടു ഡോസ് വാക്സിൻ എടുക്കൽ നിർബന്ധമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. മക്കയിലെ ഹറംപള്ളിയിൽ ഉംറ നിർവഹിക്കാനും നിസ്കരിക്കാനും ഇനി രണ്ടു ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂ എന്ന് സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ പെർമിറ്റ് ലഭിച്ച ഒരു ഡോസ് വാക്സിൻ എടുത്തവർ ഹറംപള്ളിയിൽ എത്തുന്നതിന് 48 മണിക്കൂർ മുമ്പ് രണ്ടാമത്തെ ഡോസ് എടുക്കണം. അല്ലാത്ത പക്ഷം പെർമിറ്റ് റദ്ദാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. സൌദിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ വലിയ തോതിൽ കുറഞ്ഞു. 35 കോവിഡ് കേസുകളും 4 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. 2205 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 35 കോവിഡ് കേസുകളും 51 രോഗമുക്തിയുമാണ് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 38,343 സാമ്പിളുകൾ പരിശോധിച്ചു. 0.09% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ച 5,48,532 പേരിൽ 5,36,585 പേർ രോഗമുക്തരായി. 98% രോഗമുക്തി നിരക്ക്. 4 പേർ കൂടി മരിച്ചതോടെ കോവിഡ് മരണസംഖ്യ 8,743. 2,205 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 141 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 12, ജിദ്ദയിൽ 4, ദമാമിൽ 2 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. മക്കയും മദീനയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും ഇന്ന് ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജിദ്ദയിൽ 215, റിയാദിൽ 111, മദീനയിൽ 101, മക്കയിൽ 77, ദമാമിൽ 16 ആക്ടീവ് കേസുകളാണുള്ളത്. 24 ജിദ്ദ. സൌദിയിൽ ഒരാഴ്ചക്കിടെ 16,000+ നിയമലംഘകർ പിടിയിലായി. വിദേശികളായ 9,000+ നിയമലംഘകരെ നാടുകടത്തിയതായും സൌദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോലീസ് പരിശോധനയിൽ 16,151 നിയമലംഘകർ പിടിയിലായതായി സൌദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിയിലായവരിൽ 6,970 പേർ താമസ നിയമം ലംഘിച്ചവരാണ്. താമസ വിസയുടെ കാലാവധി കഴിഞ്ഞവരും അനധികൃതമായി സൌദിയിൽ കഴിയുന്നവരുമെല്ലാം ഇതിൽപ്പെടും. അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ച 7,193 പേരും പിടിയിലായി. ലേബർ കാർഡിൽ രേഖപ്പെടുത്തിയതല്ലാത്ത ജോലി ചെയ്യുന്നവരും സ്പോൺസർഷിപ്പിലല്ലാതെ ജോലി ചെയ്യുന്നവരുമുൾപ്പെടെ തൊഴിൽ നിയമലംഘനം നടത്തിയവരാണ് പിടിയിലായ 1,988 പേർ. അയൽരാജ്യങ്ങളിൽ നിന്നും സൌദിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 221 പേർ അറസ്റ്റിലായി. ഇതിൽ 54% എത്യോപ്യക്കാരും 44% യമനികളും 2% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. നിയമലംഘകർക്ക് താമസം, തൊഴിൽ, യാത്ര തുടങ്ങിയ സഹായം നൽകിയ 13 പേരെയും അറസ്റ്റ് ചെയ്തു. വിദേശികളായ 9,281 നിയമലംഘകരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാടുകടത്തി. 2,910 പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. 69,795 പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് അഭയം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. സഹായം നൽകിയ കെട്ടിടവും വാഹനവും കണ്ടുകെട്ടുകയും ചെയ്യും. ജലീൽ കണമകലം, 24 ജിദ്ദ. സൌദിക്ക് നേരെ വീണ്ടും ഹൂത്തി ആക്രമണം. ജിസാൻ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 4 വിദേശികളുൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ വിവിധ ലോകരാജ്യങ്ങൾ അപലപിച്ചു. സൌദിയിലെ യമൻ അതിർത്തി പ്രദേശമായ ജിസാനിലെ കിംഗ് അബ്ദുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് യമനിലെ ഹൂത്തികൾ ഇന്ന് ആക്രമണം നടത്തിയത്. ആയുധം നിറച്ച ഡ്രോൺ പതിച്ച് വിമാനത്താവളത്തിലെ ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. ജീവനക്കാരും യാത്രക്കാരുമായ 6 സൌദി പൌരന്മാർക്കും ജീവനക്കാരായ 3 ബംഗ്ലാദേശ് പൌരന്മാർക്കും 1 സുഡാനി പൌരനുമാണ് പരിക്കേറ്റത്. വിമാനത്താവളത്തിലെ ചില ഗ്ലാസ് ചുമരുകൾ ആക്രമണത്തിൽ തകരുകയും ചെയ്തു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ രീതിയിൽ പുനഃസ്ഥാപിച്ചതായി അധികൃതർ അറിയിച്ചു. സാധാരണക്കാരെയും അവരുടെ വസ്തുക്കളെയും ലക്ഷ്യം വച്ചാണ് ഹൂത്തി ഭീകരവാദികൾ ആക്രമണം നടത്തുന്നതെന്ന് സഖ്യസേന കുറ്റപ്പെടുത്തി. യുദ്ധക്കുറ്റവും മനുഷ്യാവകാശ ലംഘനവുമാണ് ഹൂത്തികൾ ചെയ്യുന്നത്.
രാജ്യത്തിന്റെയും പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാധ്യത തങ്ങൾക്കുണ്ടെന്നും ഹൂത്തികൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സഖ്യസേന മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം അബഹ വിമാനത്താവളത്തിന് നേരെയും ഹൂത്തികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. തുടർച്ചയായ ഹൂത്തി ആക്രമണങ്ങളെ കുവൈത്തും ബഹ്റൈനും ഉൾപ്പെടെ പല രാജ്യങ്ങളും അപലപിച്ചു. ജലീൽ കണമകലം, 24, ജിദ്ദ. ബിനാമി ഇടപാടുകൾ കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കും വിവരം നൽകുന്ന ജോലിക്കാർക്കും പാരിതോഷികം പ്രഖ്യാപിച്ച് സൌദി വാണിജ്യ മന്ത്രാലയം. സ്വന്തം നിലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് 600,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൌദി പൌരന്മാരുടെ പേരിൽ വിദേശികൾ നടത്തുന്ന ബിനാമി ബിസിനസുകൾ 2022 ഫെബ്രുവരി 16 നിയമാനുസൃതമാക്കണമെന്നാണ് സൌദി വാണിജ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ബിനാമി ബിസിനസിൽ ഏർപ്പെടുന്നവർ ഇതിനകം സ്വയം കീഴടങ്ങി പദവി ശരിയാക്കിയാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാകാം. സ്ഥാപനം അടച്ചുപൂട്ടുകയോ സ്വന്തം പേരിലേക്ക് മാറ്റുകയോ സ്വദേശിയെ പാർട്ണറായി സ്വീകരിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുകയോ ചെയ്യാം. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിശ്ചിത മൂലധനം പൂർത്തിയാക്കുന്നതും നിക്ഷേപക ലൈസൻസ് കരസ്ഥമാക്കുന്നതും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പാലിക്കണം. ബിനാമി സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ബിനാമി ഇടപാടുകൾ കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകുന്ന നിയമത്തിന് കഴിഞ്ഞ ദിവസം ചേർന്ന സൌദി മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതുപ്രകാരം ബിനാമി ഇടപാടുകൾ കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അർഹമായ പാരിതോഷികം നൽകും. പരിശോധനകളുടെയും പിടിക്കപ്പെടുന്ന ബിനാമി സ്ഥാപനങ്ങളുടെയും എണ്ണത്തിനും ബിനാമി വിരുദ്ധ നിയമം നടപ്പിലാക്കുന്നതിന്റെ തോതിനുമനുസരിച്ചാണ് പാരിതോഷികം നൽകുക. ശമ്പള വർദ്ധനവും സ്ഥാനക്കയറ്റവും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും. ബിനാമി സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്കും അർഹമായ ആനുകൂല്യങ്ങൾ നൽകും. വിവരം നൽകുന്ന സ്ഥാപനത്തിലെ ജോലിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുമെന്നാണ് അറിയിപ്പ്. അതേസമയം അനധികൃതമായി സ്വന്തം നിലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇതു സംബന്ധമായ SMS സന്ദേശം മൊബൈൽ ഉപഭോക്താക്കൾക്ക് ലഭിച്ചു. ജലീൽ കണമകലം, 24, ജിദ്ദ.